പി കൃഷ്ണപിള്ള അനുസ്മരണ ചടങ്ങുകൾ ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ്. നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു വിശ്വാസ്യത വരുത്താൻ സഖാവ് കൃഷ്ണപിള്ളയെ പോലെ ആത്മവിശ്വാസത്തോടു കൂടി ഒരു പ്രസ്ഥാനത്തെ ഈ നാട്ടിൽ നട്ട് വളർത്തി ആ പ്രസ്ഥാനത്തിന്റെ ശിഖരങ്ങളിൽ ശിഖരങ്ങളായി ഈ നാട്ടിന്റെ എല്ലാ മനുഷ്യർക്കും തണലേകാൻ പ്രകൃതിയെ മനുഷ്യനെ യോജിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ വളർത്തിയെടുക്കാൻ ഒരു മതനിരപേക്ഷ ഇന്ത്യക്ക് ഒരു വെളിച്ചം പകരാൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇന്ന് കഴിയുന്നുണ്ട്. ആ കഴിയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഐക്യവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ യോജിപ്പുമാണ് എന്ന കാര്യം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് സഖാവ് കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾ നമുക്ക് എന്നുമെന്നും ഒരു ശക്തിയായിരിക്കും, കരുത്തായിരിക്കും ആ വെളിച്ചം നമുക്കെന്നും എന്നും ഏത് കൂരിട്ടിലും വഴികാട്ടിയായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവന സ്മരണക്കുമ്പിൽ അതിലർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അഭിവാദ്യങ്ങൾ സകലെ. നമ്മുടെ കണ്ണറകാട്ട യോഗം 9 മണിക്ക് തുടങ്ങണം. കഴിഞ്ഞില്ല. അപ്പൊ ഈ സമ്മേളനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബിനോയ് വിശ്വം അടക്കം ചന്ദ്രബാബു അടക്കം സംസാരിക്കേണ്ടതാണ്. അപ്പൊ അവരുടെ കൂടി അനുവാദത്തോടുകൂടി നമ്മൾ തുടർന്നുള്ള പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ചടങ്ങ് അവസാനിക്കുന്നു. CPM ഏരിയ സെക്രട്ടറിമാർ ഈ ചിന്ത യോഗത്തിന് ശേഷം ഇവിടെ MAVV ഏൽപ്പിക്കണം. അതെ, ജനജീവിതത്തിന്റെ ഉണ്ടെങ്കിലും ഇവിടെ ഏൽപ്പിക്കാം. അപ്പൊ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ചിന്ത കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബേസ് തന്നെ ഏൽപ്പിക്കാം. ആലപ്പുഴയിൽ പി കൃഷ്ണപിള്ള അനുസ്മരണത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാജഹാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാജി, വിശദാംശങ്ങൾ. സോമ്യ, പി കൃഷ്ണപിള്ളയുടെ 68ാമത് ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള അനുസ്മരണ സമ്മേളനമാണ് ഇപ്പോൾ വലിയ തിരുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ആയിരുന്നു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതിനു മുൻപായിട്ട് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100 കണക്കിന് പ്രവർത്തകർ പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും പങ്കെടുത്തു. CPI നേതാവായ പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ള CPIയുടെ പ്രമുഖ നേതാക്കളും പങ്കെടുത്തിരുന്നു. CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയനാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത്. ഇതിനുശേഷം ഇപ്പോൾ പി കൃഷ്ണപിള്ള അവസാന നാളുകൾ ചിലവഴിച്ച ഒളിവിൽ കഴിഞ്ഞപ്പോൾ പാമ്പ് കടിയേറ്റ് മരിച്ച മുഹമ്മദ് ചെല്ലിക്കണ്ടത്തിൽ ഭവനത്തിലും അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടക്കും. അവിടെയും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി തന്നെയാണ്. 100 കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ പ്രകടനമായി ഈ മുഹമ്മയിലേക്കും അതോടൊപ്പം തന്നെ വലിയ ചുരുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും രാവിലെ എത്തിച്ചേർന്നത്. പി കൃഷ്ണപിള്ളയുടെ അനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ശക്തി അനിവാര്യമാണെന്നാണ് MA ബേബി പറഞ്ഞത്. പ്രധാനമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ വർഗീയ ശക്തികളെ അമർച്ച ചെയ്യുന്നതിന് ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം അതിന് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള മറ്റ് കക്ഷികളെ കൂടി ചേർത്ത് വയ്ക്കണം. അതിൽ വർഗീയതയും അതോടൊപ്പം തന്നെ അഴിമതിയുടെയും കര കൂട്ടാത്തവരായും അത്തരത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർത്ത് വെക്കേണ്ടതെന്നും ബേബി അനുസ്മരിച്ചു. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.